അതേസമയം ഇടതുമുന്നണിയുടെ മുഴുവൻ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശുഭു പറഞ്ഞു. ക്രഷർ യൂണിറ്റിലെ മോട്ടോറിന് കുതിരശക്തി വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനമെടുത്തത് ഇടതു മെമ്പർമാരുടെ കൂടി പിന്തുണയോടെയാണെന്നും അവരും കോഴ വാങ്ങിയതായി ആരോപണമുണ്ടെന്നും പ്രസിഡന്റ് ചോദിച്ചു. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വീണ്ടും സമരനാടകവുമായി ഇടതുമുന്നണി രംഗത്തെത്തിയത് മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും മൂന്ന് വർഷമായി പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകൾക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിവു പറഞ്ഞു. കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച രീതിയിൽ ഭരണം നടത്തിവരുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കാര്യമായ ഒരാരോപണം പോലും ഉന്നയിക്കാൻ ഇടതു മെമ്പർമാർക്കോ ഇടതു നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല. കോഴ വാങ്ങിയതായി LDF ഉന്നയിക്കുന്ന ക്രഷർ യൂണിറ്റിലെ മോട്ടോറിന് കുതിരശക്തി വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുത്ത ഭരണസമിതി യോഗത്തിൽ ഇടതു മെമ്പർമാരും തീരുമാനത്തെ പിന്തുണച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ മെമ്പർമാരും കോഴ വാങ്ങിയതായ ആരോപണം ഇടതുമുന്നണിക്കുണ്ടോയെന്നും അവർ വ്യക്തമാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF നടത്തിയ സമരനാടകം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കഴിഞ്ഞ മൂന്നര വർഷത്തോളമായി കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി തികച്ചും വ്യത്യസ്തമായതും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരോപിക്കപ്പെട്ട ക്രഷർ യൂണിറ്റിന് പവർ കൂട്ടിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയെന്ന ഒരു ആരോപണം ഈ സമരത്തിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബോർഡിൽ അജണ്ട വെച്ചപ്പോൾ LDF മെമ്പർമാരടക്കമുള്ള ബോർഡാണ് അതിന് അനുമതി കൊടുക്കുവാനായിട്ട് തീരുമാനമെടുത്തതും കൊടുത്തിട്ടുള്ളത്. ഭരണസമിതി അത് കോഴ വാങ്ങി എന്ന ആരോപണം ഉയർത്തുമ്പോൾ ഈ ബോർഡിലിരുന്ന LDF മെമ്പർമാരും ഇതിൽ കോഴ വാങ്ങി എന്ന ഒരു ആരോപണത്തിനും ഇതിൽ പ്രസക്തിയില്ല. ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന MCF ആണ് കൊടിയത്തൂരിലേത്. മാലിന്യ നീക്കം സുഗമമായി നടക്കുന്നു. ലൈഫ് പദ്ധതിയിലടക്കം നിരവധി വീടുകളുടെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു. പഞ്ചായത്ത് റോഡുകൾ വെട്ടിപ്പൊളിച്ച ജൽജീവൻ മിഷൻ അധികൃതർ റീസ്റ്റോർ ചെയ്യാൻ തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് കരാറുകാർക്ക് നൽകാനുള്ളതെന്നും അതാണ് പ്രവൃത്തി നടത്തുന്നതിൻ്റെ പ്രധാന തടസ്സമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇടതുമുന്നണിയുടെ സമരം ജനങ്ങൾ തള്ളിക്കളയുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCFന്റെ പ്രവർത്തനങ്ങളും പുതിയ വണ്ടി കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. അതും ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഭവൻ പദ്ധതിയിൽപ്പെട്ട 120 കുടുംബങ്ങൾ പുതിയത്തെ പഞ്ചായത്തിൽ എഗ്രിമെൻ്റ് ചെയ്തിരുന്നു. ഏകദേശം 100% അവരെ വർക്ക് പൂർത്തീകരിക്കുകയും പൂർത്തീകരിച്ചതിനനുസരിച്ചുള്ള പൈസ എല്ലാവരിലേക്കും എത്തിക്കുവാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.